നമ്മുടെ ജാസ്മീന് ഭയങ്കര സങ്കടം വേറെ ഒന്നുമല്ല പവർ ടീം നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് നല്ലൊരു പണി എന്നല്ല പെർഫോമൻസ് ചെയ്യണം എന്നുള്ളവർക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പണി എന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ ജാസ്മീൻ ഉൾപ്പെടെ ഉള്ളവർ പവർ റൂമിൽ വന്നപ്പോൾ അവർ ഓരോ ശിക്ഷയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഫ്ലോർ ക്ലീനിങ് ബാത്റൂം ക്ലീനിങ് കിച്ചണിൽ അതായത് ഒരു പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകുന്ന കുറേ കാര്യങ്ങളായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പവർ ടീം ഒരു വെറൈറ്റി ആയിട്ട് ജാസ്മീനോട് പറഞ്ഞു ജാസ്മീൻ ഒരു ശിക്ഷ കൊടുത്തു ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിൽക്ക എന്ന സിനിമയിലെ ബിന്ദു പണിക്കരുടെ വേഷം അണിഞ്ഞ് വൈകിട്ട് വൈകിട്ട് ചായ കുടിക്കുന്നത് വരെ ഈ വേഷത്തിൽ ആക്ട് ചെയ്ത് നടക്കണം ഇവർ പറയും ഇന്നലെ നമ്മളെ നോറ ചെയ്ത പോലെ പക്ഷേ നോറ അതിൽ നല്ലതായിട്ട് സ്കോർ ചെയ്തു പക്ഷേ ജാസ്മിനോട് പറഞ്ഞു ഇപ്പോൾ ജാസ്മിൻ എന്തോ അതൊരു ഭയങ്കര വിഷമത്തിലൊക്കെ പോയി കിടക്കുകയും ഗൗരവോട് പരാതി പറയുകയും മറ്റുള്ളവരോട് പരാതി പറയുകയും ഇതെന്താണ് ഇങ്ങനത്തെ ശിക്ഷ എന്നുള്ള രീതിയിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല ഈ ജാസ്മീൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് നമ്മളിത് കാണുന്നുണ്ട് ജാസ്മീൻ നല്ല ഗെയിമിലേക്ക് വരണം നല്ല ഗെയിം കളിക്കണം എന്നാണ് പലരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജാസ്മിൻ തന്നെയാണ് അവിടെ ജാസ്മിൻ ഗെയിം കളയുന്നത് ജാസ്മീന് പെർഫോം ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് ജാസ്മിൻ അവിടെ കളയുന്നത് കളയുന്നതെന്നല്ല അതിനെതിരെയാണ് ജാസ്മിൻ അവിടെ സംസാരിക്കുന്നത് ജാസ്മിൻ എന്തോ ജോലിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പോലും പണിയെടുക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് ശരീരം അനങ്ങുന്നത് എന്തോ പറ്റത്തില്ല ശരീരം അനങ്ങിയുള്ള പണിക്കൊന്നും നമുക്ക് ശ്രദ്ധിച്ചാലറിയാം ബി ബി ഹൗസിൽ ഇതുവരെ ശരീരം അനങ്ങുന്ന വലിയ പണിക്കൊന്നും ജാസ്മീനെ കിട്ടത്തില്ല പിന്നെ അവിടെ ഇവിടെയും പോയിരുന്ന ഓരോന്ന് പറയാനും പ്രൊവോക്ക് ചെയ്യാനും പ്രൊവോക്കിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞാലും അവിടെ നമുക്കറിയാൻ പറ്റും ജാസ്മീൻ ഒരു അഭിനയിക്കുന്നത് പോലെയാണ് നമ്മൾ തോന്നുന്നത് പല കണ്ടുകളും ജാസ്മീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തത് ജനങ്ങൾ എന്തുകൊണ്ട് ഈ പ്രേക്ഷകർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ജാസ്മീൻ ആണെങ്കിൽ ആക്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് സത്യത്തിൽ എനിക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വിവിയിൽ കാണുമ്പോൾ ജാസ്മീൻ ആക്ടിംഗ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് ഇങ്ങനെ അത് ആക്ട് ചെയ്യണമല്ലോ ശ്രീകൃഷ്ണപുരം നക്ഷത്രത്തിലൊക്കെ സിനിമയിലെ ബിന്ദു പണിക്കരെ പോലെ തന്നെ ആക്ട് ചെയ്യണം എല്ലോ എന്നുള്ളൊരു ആക്ട് ചെയ്യണമല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ അവിടെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറഞ്ഞു നടക്കുകയാണ് ഗെയ്സ്